അല്ലെ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ വരാൻ പോകുന്ന ബണ്ടിൽ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ കൺഫേം ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ടോപ്പ് പിൻ്റെ കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് അപ്കമിംഗ് ആയിട്ട് വരുന്ന കുറച്ച് ഇവൻസ് ആൻഡ് അപ്ഡേറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇടയിൽ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളട്ടെ. ഇതുപോലത്തെ കിടുക്കാറ്റിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഇവരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വൈകിട്ട് മറ്റന്മാർ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ടോപ്പ് പോയിന്റിൽ വരാൻ പോകുന്ന റിവാർഡ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇടയിൽ പറയാൻ പോകുന്നത്. അതിനെ കുറിച്ച് ഏകദേശം നമുക്ക് ലീക്ക് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മച്ചാൻ വരെ. അപ്പോൾ ഈ കാണുന്ന ഐറീസ് എന്ന് പറയുന്ന ക്യാരക്ടർ കാര്യങ്ങളായിരിക്കും നമുക്ക് നെക്സ്റ്റ് ടോപ്പ് പോയിന്റ് ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ. ജസ്റ്റ് പോസിബിലിറ്റി മാത്രമാണ് മച്ചാൻ വരെ, 100% ഒന്നും കൺഫേം അല്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി എബിലിറ്റി കാര്യങ്ങളാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള എനിമിയിൽ നമ്മൾ ഹിറ്റ് ചെയ്യണം, അവരുടെ ഗ്ലൂ വാളിൽ ഹിറ്റ് ചെയ്യണം, ഈ ഒരു ക്യാരക്ടറിന് ഫേക്ക് ഡാമേജ് കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എവിടെ നിൽക്കുന്നതെന്നൊക്കെ നമുക്കൊരു മാർക്കിംഗ് പോലെ കാണിച്ചു തരുന്നതായിരിക്കും മച്ചമാരി. ഒരു ക്യാരക്ടറിൻ്റെ ഒരു എബിലിറ്റി അതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ലെവലനുസരിച്ച് അതിൻ്റെ എബിലിറ്റി കാര്യങ്ങൾ മാറി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബണ്ടിലും അതുപോലെ തന്നെ ഒരു ക്യാരക്ടറും ചിലപ്പോൾ നമുക്ക് ടോപ്പ് പോയിൻ്റ് വഴി വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് അത് 100 ഡയമണ്ടിലും ഒരു 300 ഡയമണ്ട് 200 ഡയമണ്ടിലും അതിൻ്റെ ബണ്ടിൽ ഉൾപ്പെടെയൊക്കെയായിട്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നമുക്ക് പോസിബിലിറ്റി ആയിട്ടുള്ള ടോപ്പ് പോയിൻ്റ് വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കൊളാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, റിയൽ ലൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് അനീറ്റ എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ പോപ്പ് സ്റ്റാർ കാര്യങ്ങളാണ്. അപ്പോൾ ആളുടെ ബേസിലൊരു കൊളാബറേഷൻ ബ്രസീലിയൻ സെർവറിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് സെർവറിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് അടുത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഐറ്റംസ് കാര്യങ്ങൾ വരുന്നതായിരിക്കും മച്ചാൻ വരെ. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫിഫ്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്ലൂവാളിൻ്റെ സ്കിന്നും മറ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്കമിംഗ് ആയിട്ടുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മച്ചാൻ വരെ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരാൻ പോകുന്ന ഫാഡഡ് വീൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഫാഡഡ് വീൽ കാര്യങ്ങളാണ് മച്ചാൻ വരെ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ട്, ഒരു അടിപൊളി ഒരു ഫാഡഡ് വീൽ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫിഫ്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വരുന്ന സ്കൈവിങ്ങിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ അതിൻ്റെ അനിമേഷൻസ് കാര്യങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്കൈവിങ്ങിൻ്റെ സ്കിന്നും അതിൻ്റെ അനിമേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അൾട്രാ സ്പേസ്ഷിപ്പ് എന്ന് പറഞ്ഞ സ്കൈവിങ്ങിൻ്റെ സ്കിന്നും നമുക്ക് അതിൻ്റെ അനിമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതായിരിക്കും മച്ചാൻ വരെ. അപ്പോൾ എന്നാണ് ഇത് വരാൻ പോകുന്നത് പറഞ്ഞാൽ 18 ആം തീയതി ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് എന്തായാലും കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നെക്സ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയറിലേക്ക് പുതിയതായിട്ടൊരു ആഞ്ചലി പാൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു വൈറ്റ് കളർ ആഞ്ചലി പാൻറ്റ് കാര്യങ്ങൾ വരുന്നതായിരിക്കും മച്ചാൻ വരെ. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഇതുവരെ കൺഫേം വന്നായിട്ടില്ല. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് റെഡ് കളർ ആഞ്ചലി പാൻറ്റ് കാര്യങ്ങൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വൈറ്റ് കാര്യങ്ങൾ വരാൻ ചാൻസ് കുറവായിരിക്കും. എന്തായാലും ബ്ലൂ മാത്രമേ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് റെഡ് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഈ കാണുന്ന വൈറ്റ് ആഞ്ചലി പാൻറ്റ് അതിൻ്റെ ഷൂ കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ബണ്ടിൽ കാര്യങ്ങൾ ഫുൾ ബണ്ടിൽ രീതിയിൽ വൈറ്റ് കാര്യങ്ങൾ ടീ ഷർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്ന ഒരു ജാക്കറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ വരാൻ പോകുന്ന ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞു ഈ കാണുന്ന ഫീമെയിൽ ബണ്ടിലാണ്. ഇതിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് മച്ചമാരെ. ഈ കാണുന്ന ബണ്ടിൽ കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ഇത് ബണ്ടിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് വരാൻ പോകുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന പറഞ്ഞാൽ ഒരു മെയിൽ ബണ്ടിൽ തന്നെയാണ് മച്ചമാരെ. റൗഡി സർക്കുലർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ബണ്ടിലാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നത്. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് 99% ഇപ്പോൾ കൺഫേം ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഡാറ്റ മൈനിങ് ലീക്ക് പ്രകാരം നമുക്ക് ഈ ഒരു ബണ്ടിൽ തന്നെയാണ് വരാൻ പോകുന്നത്. കാണാൻ ലുക്ക് ഉണ്ടോയെന്ന് പറയുകയാണെങ്കിൽ കാണാത്ര ലുക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് ഈ ഇടയിൽ വരുന്ന ഒരു ബണ്ടിൽസ് ഒന്നും കാണാൻ ലുക്കില്ല. ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആയിട്ടിരിക്കുന്ന ആ ഒരു മെയിൽ ബണ്ടിൽ കാര്യങ്ങൾ ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ പേരായിട്ട് വരുന്ന ഫീമെയിൽ ബണ്ടിൽ കാര്യങ്ങളായിരിക്കും നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമ്മുടെ ഇന്ത്യ സെർവറിലേക്കും ബംഗ്ലാ സെർവറിലേക്കും ഈ കാണുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും ഒരു 99% ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മച്ചാൻ വരെ. 100% തന്നെ പറയാം നമുക്ക് ഈ ഒരു ബണ്ടിലായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് റോയിൽ വരാൻ പോകുന്ന ബണ്ടിലായിരിക്കും. അപ്പോൾ ഈ ബണ്ടിലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എത്ര ഒരു ബണ്ടിലായിരിക്കും എടുക്കുമെന്നും കമൻറ്റ് ചെയ്തേക്കാം മച്ചാൻ വരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കും മച്ചാൻമാരിലേക്ക് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇവിടെ മാക്സിമം ഷെയർ കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മച്ചാൻ വരെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ പതിവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മച്ചാൻ വരെ. ഇപ്പോൾ റോഡ് ടു 50K നമ്മൾ പോകുന്നത്. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫാമിലിയിലെല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം മച്ചാൻ വരെ. കൺഫേം ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാച്ചി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ചങ്കും മച്ചാൻമാർക്ക് എല്ലാവർക്കും ബൈ.